ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഈറ്റിംഗ് ഹോട്ടൽ തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലുള്ള ദോശ പ്ലാസയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം വെജിറ്റേറിയൻസിന് തീർച്ചയായിട്ടും ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു ദോശയുടെ 104 വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. അതിൽ 44 ദോശ പ്ലാസയിലെ മാത്രം സ്പെഷ്യൽ ദോശയാണ്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടി അകത്ത് കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. ടേസ്റ്റ് ഒരു 4 പേരുടെ 4 ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും ദോശ പ്ലാസ. ഇങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് ഉണ്ടായത്? ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു 104 വെറൈറ്റി ദോശ എന്ന് പറയുന്നത് എല്ലാം വെജിറ്റേറിയൻ ആണ്? ഇത് മൊത്തം പ്യുർ വെജ് ആണ്. 104 പ്യുർ വെജ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു മെനു തയ്യാറാക്കുന്നത് എങ്ങനെയായിരുന്നു? 4 പേരും കൂടെ ചേർന്നിട്ടാണോ അതോ ആരാണ്? ഇപ്പൊ അവരുടെ തന്നെ ഒരു റെസിപ്പി ഉണ്ട്, ആ ഇത് വെച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇതിന് 44 ഐറ്റം ഞങ്ങളുടെ തന്നെ സീക്രട്ട് ഇതാണ്. അത് ഇവിടെ ചെയ്തതാണ്. അപ്പോൾ പ്രേക്ഷകർക്കായി ഇവിടുന്ന് മാത്രം കിട്ടുന്ന കുറച്ച് വെറൈറ്റീസ് കാത്തിരിക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് കാണാം. കിച്ചണിലേക്ക് പോകാം. ദോശ പ്ലസിൻ്റെ കിച്ചണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല തിരക്കായി തുടങ്ങി. ദോശ കഴിക്കാൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 104 വെറൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ നമ്മളൊരു 3 വെറൈറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? പനീർ ചില്ലി ദോശ, പനീർ സലാഡ് ദോശ, പിന്നെ ഷെസ്വാൻ. അങ്ങനെ 3 വെറൈറ്റിയാണ് നമ്മൾ പ്രേക്ഷകർക്കായി കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് നമ്മുടെ ഷെഫ് വിശ്വാസാണ്, പിന്നെ ഒപ്പം മാനേജർ ലക്ഷ്മൺ സാറും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് എന്താ 3 വെറൈറ്റി ദോശാസ് കാണാം. ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം അത്ര കൂടുതലായതുകൊണ്ട് തന്നെ ഷെഫ് വളരെ തിരക്കിലാണ് ദോശ ഉണ്ടാക്കുന്നത്. ഒരേ സമയം 3 ദോശ. വീട്ടിൽ ദോശേൻ്റെ വെറൈറ്റിയൊക്കെ പരീക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ കൃത്യമായി കണ്ട് പഠിക്കണം. കാരണം ഒരു ഗ്യാപ്പില്ലാണ്ട് ഒരേ സമയം 3 ദോശ നമ്മുടെ ഷെഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റേറിയൻസിന് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് പനീർ. പനീറിൽ തന്നെ ഒരു 30 വെറൈറ്റി ദോശകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ദോശ നമുക്കറിയാം ദോശയ്ക്ക് എത്ര സമയം വേണം, 2-3 മിനിറ്റ് മതി. അതിൻ്റെ ടോപ്പിംഗ്സിലാണ് ഡിഫറൻസ്. ഓക്കെ, ടേസ്റ്റിന് വേണ്ടി ചീസ് ഗാർണിഷ് ചെയ്തു, പിന്നെ സലാഡ് ദോശയിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചീസ് ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. വെജിറ്റേറിയൻസ് ഒക്കെ നല്ല ഹാപ്പി ആയിരിക്കും. മൂന്നും ദോശയുടെ 3 വെറൈറ്റികൾ റെഡിയായി കഴിഞ്ഞു. പനീർ ദോശ, പനീർ സലാഡ്, ഷെസ്വാൻ 3 എണ്ണം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് നല്ല ചൂടാണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ദോശാസ് ഇവരെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്ത കുറച്ച് വെറൈറ്റീസാണ്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു.
സാധാ പാവം ദോശകളുടെ കാലമൊക്കെ കഴിഞ്ഞു. എൻ്റെ മുന്നിൽ കണ്ട ഒരുപാട് വെറൈറ്റി ദോശകളാണ് ഇരിക്കുന്നത്. ഇതൊന്നുമല്ല, ദോശ പ്ലാസയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 104 വെറൈറ്റിയാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ശരിക്കും ദോശയിൽ ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചു നോക്കുന്നവർ എന്തായാലും വിചാരിക്കും, ഞെട്ടും. അപ്പോൾ ഈറ്റിംഗ് ഔട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെ തരാറുണ്ട്. ആ എക്സ്പീരിയൻസ് എന്താണെന്ന് എല്ലാവരും നേരിട്ട് വന്ന് അനുഭവിക്കാം. ദോശ പ്ലാസ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തുള്ളവരും പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ എന്തായാലും ഇവിടെ വന്ന് കഴിച്ച് ഈ വെറൈറ്റി അനുഭവിച്ചറിയുക. അപ്പോൾ ഈറ്റിംഗ് ഔട്ടിൽ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.